ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കിടിലൻ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ കൂടുതൽ പേർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ട് നല്ല ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിലൂടെ ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ പേര് ക്രിപ്റ്റോ ടാബ് എന്നാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമുക്ക് മൈനിങ് ഒരു ആപ്ലിക്കേഷനാണ്, ഫ്രീ ആയിട്ട് മൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ മൈനിങ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. മൈനിങ് എന്താണെന്ന് അറിയാത്തവരുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിലൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് മൈൻ ചെയ്തിട്ട് കിട്ടുന്നത് ബിറ്റ്കോയിൻ ആണ്, അഥവാ റിയൽ ബിറ്റ്കോയിൻ ആണ് നമുക്ക് മൈൻ ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ലിങ്കിൽ പോയി നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് പ്രോ വേർഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ അതുപോലെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലാണെങ്കിൽ അവിടെ ഡെസ്ക്ടോപ്പ് വേർഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് 55 രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വിഡ്രോ ഒക്കെ പക്ക ലൈവായിട്ട് വിഡ്രോ ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പേ എന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഡൗൺലോഡ് എന്ന ആ ഒരു ഭാഗത്ത് 55 രൂപ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 55 രൂപ എന്ത് ചെയ്യണം, അടക്കണം. 55 രൂപ നിങ്ങൾ കൊടുത്താലേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുകയുള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 55 രൂപ എന്നുള്ള ആ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, അവിടെ അതിനൊരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ താഴെയുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗൂഗിൾ പേയിലോട്ട് കയറും. ഗൂഗിൾ പേ ആയതുകൊണ്ട് സ്ക്രീൻഷോട്ട് വീഡിയോ കറക്റ്റ് കിട്ടുന്നില്ല. ഡയറക്റ്റ് ഗൂഗിൾ പേയിലോട്ട് കയറുകയും പിന്നെ അവിടെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അപ്പോൾ കൺഫേം ചെയ്ത ഓട്ടോമാറ്റിക്കലി അത് ബാക്ക് പോയിട്ട് ഇവിടെ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ വഴി ക്യാഷ് അടച്ചതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അത് ബാക്കോട്ട് പോകും. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ എന്ന് ഫസ്റ്റത്തെ പേജാണത്, അതായത് ഫസ്റ്റ് ഇൻ്റർഫേസാണ് ഇത് കാണിക്കുന്നത്. സ്റ്റാർട്ട് ബ്രൗസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ബ്രൗസിംഗ് ഒരു ആപ്ലിക്കേഷനാണ്, ബ്രൗസൊക്കെ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്, ക്രോം പോലത്തെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നമുക്കിവിടെ ക്രോമുമായി തന്നെ സെർച്ച് അതുപോലെ കുറേ വീഡിയോസുകളും കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് താഴെയായിട്ടൊരു സി ഒരു മഞ്ഞ റൗണ്ടിൽ കാണാം, അതൊരു ലെഫ്റ്റ് സൈഡിൽ തട്ട് താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ക്രിപ്റ്റോ ടാബ് ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഗൂഗിൾ വിത്ത് അല്ല സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലൂടെ ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും, അതിലൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ മുകളിൽ നിങ്ങളുടെ ടൈമും, അതായത് 0 ബിറ്റ്കോയിൻ കാണിക്കുന്നുണ്ട്. പിന്നെ എനേബിൾ 2 ബിറ്റ്കോയിൻ മൈനിങ് എന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ മൈനിങ് നടക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ചെറിയൊരു ടൈം കാണിക്കുന്നുണ്ടാവും, 3 മണിക്കൂർ, അതായത് 2 മണിക്കൂർ 59 മിനിറ്റും ആയിട്ടുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു മൈനിങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ആണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി മൈനിങ് ആവും, പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ മൈനിങ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. 3 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ ഒരു 1 മണിക്കൂർ നഷ്ടമാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ആഡ് ആവുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു 2ാം ഭാഗം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 1042 BTC ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്രോ അടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു പാർട്ടായിട്ട് ഞാൻ 2 റെക്കോർഡിങ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബിറ്റ്കോയിൻ ആണ് നമുക്ക് വിഡ്രോ അടിക്കാൻ വേണ്ടി. വിഡ്രോ BTC എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിറ്റ്കോയിൻ അഡ്രസ്സ് ഉണ്ടാവും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിറ്റ്കോയിൻ്റെ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിറ്റ്കോയിൻ അഡ്രസ്സ് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ബിറ്റ്കോയിൻ്റെ അഡ്രസ്സ് എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ പിന്നെ പേയ്മെൻറ്റ് എമൗണ്ട് നമുക്ക് വരുന്നത്, അതായത് 0.40 കഴിഞ്ഞിട്ട് 1 അവിടെ ആവണം, അതായത് 0 കഴിഞ്ഞിട്ട് 5ാമത്തെ 0 1 മാത്രമേ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കോയിൻ സ്വിച്ചിൽ നിന്നാണ് ഞാൻ ബിറ്റ്കോയിൻ്റെ അഡ്രസ്സ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബിറ്റ്കോയിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോയിൻ സ്വിച്ച് യൂസ് ഏത് ആപ്ലിക്കേഷനായാലും കുഴപ്പമില്ല, ഏത് ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ബിറ്റ്കോയിൻ്റെ ഒരു അഡ്രസ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ കോയിൻ സ്വിച്ചിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കാനിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ മുകളിൽ കാണാം.
അപ്പോൾ അതിലൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഒരു അഡ്രസ്സ് ഉണ്ടാകും, ബിറ്റ്കോയിൻ്റെ അഡ്രസ്സ് ഉണ്ടാകും. ആ അഡ്രസ്സാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് അടിയിലായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാകും, അതിലെന്ത് ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്യുക. ആ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ആ ബിറ്റ്കോയിൻ അഡ്രസ്സ് എന്നുള്ള അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എത്ര എമൗണ്ടാണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് അടിക്കേണ്ടതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ മിനിമം ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞതാണ്. കാരണം ഡോട്ട് കഴിഞ്ഞ് 4 0 കഴിഞ്ഞതിന് ശേഷം 1 വരണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അവിടെ ഒരു അടിയിലായിട്ട് ഒരു ക്യാപ്ഷ ഉണ്ടാവും. ആ ക്യാപ്ഷ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാപ്ഷ വരും. അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ കൊടുക്കുക. ആ വെരിഫൈ ചെയ്ത് അത് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ടതായിട്ട് അതിനെ തൊട്ടതായിട്ട് വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലോട്ട് ഒരു മെസ്സേജ് വരും, കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ആണോ, കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺഫേം വിഡ്രോവിൽ എന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, വിഡ്രോവൽ കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം വിഡ്രോവൽ റിക്വസ്റ്റ്, ഞാൻ കൊടുത്ത റിക്വസ്റ്റ് അവിടെ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, പേയ്മെൻറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, എപ്പോഴാണ് വിഡ്രോവൽ ആവുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ എപ്പോഴാണ് വിഡ്രോ ആവുന്നത് എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഏകദേശം 1 ബിസിനസ് ഡേ, അതായത് 1 ബിസിനസ് ഡേക്കുള്ളിൽ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ തന്നെ വിഡ്രോ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 3-ാമത്തെ പാർട്ടാണ്, അതായത് വിഡ്രോ സക്സസ് ആയതിന് ശേഷമുള്ളൊരു വീഡിയോ റെക്കോർഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇടയ്ക്കിടെ ഇവിടെ ബിറ്റ്കോയിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ ബാലൻസിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കണ്ടോ ബിറ്റ്കോയിൻ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ഹിസ്റ്ററിയിലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലൈവായിട്ട് ഞങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയാണ് 2-3 റെക്കോർഡായിട്ട് ദിവസങ്ങളിലെ റെക്കോർഡായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, അതായത് നമ്മൾ എല്ലാ പേയ്മെൻറ്റും കാണിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വിഡ്രോയിലാണ് അടിച്ചത്. കാരണം ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു വിഡ്രോ അടിച്ചതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും സക്സസ് ആയിട്ടുണ്ട്, നമ്മളുടെ വിഡ്രോ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ കോയിൻ സ്വിച്ച് എന്ന ആപ്പിൽ നമുക്ക് വിഡ്രോ സക്സസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരിത് ചെയ്ത് നോക്കുക. കാരണം ഒരു 55 രൂപയ്ക്ക് നമുക്ക് ബിറ്റ്കോയിൻ നമുക്ക് കുറേ സമ്പാദിക്കാമെന്നുള്ള രീതിയിലൊന്നും വരേണ്ട. കാരണം കുറച്ചേ കിട്ടുന്നുള്ളൂ. ഈ കുറച്ച് ബിറ്റ്കോയിനുകൾ നമുക്ക് പിന്നീട് അതൊരു വലിയ എമൗണ്ടിനുള്ള ബിറ്റ്കോയിൻ ആയിട്ട് മാറും. ആ ഒരു പ്രതീക്ഷയിൽ വന്നാൽ മതി, ആ ഒരു പ്രതീക്ഷയിൽ ചെയ്യേണ്ടവർ ചെയ്താൽ മതി. പിന്നെ കൂടുതൽ നമുക്ക് പെട്ടെന്ന് ബിറ്റ്കോയിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്നെങ്കിൽ ഈ ഒരു സ്പീഡ് കൂട്ടണം, മൈനിങ്ങിൻ്റെ സ്പീഡ് കൂട്ടണം. എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെഫറൽ ചെയ്യണം. റെഫറൽ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇവിടെ 10 ലെവൽ വരെ റെഫറിംഗ് അവർ നൽകുന്നുണ്ട്. 10 ലെവൽ വരെ നമുക്ക് നൽകുന്നുണ്ട്. ഏകദേശം ഒരു 5 ലെവൽ വരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഫർ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ റെഫർ ലിങ്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഷെയർ ലിങ്ക് എന്നുണ്ടാവും. അത് കോപ്പി ചെയ്യണം, കോപ്പി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ ലാപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതേ ഭാഗത്ത് എന്തെങ്കിലും വോയിസിൻ്റെയോ മറ്റോ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നുള്ളതൊന്നും അറിയുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങി വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ അറിയിക്കുന്നു. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വിഡ്രോ അടിക്കുന്നത് എങ്ങനെയെന്നും വിഡ്രോ സക്സസ് ആയതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്കായിട്ട് നിങ്ങൾ തരുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഉന്മേഷം ലഭിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.